ഹായ് ഫാത്തിമസ്ലയാണ്. കോട്ടയം ഹോമിയോ മെഡിക്കൽ കോളേജിൽ ഹൗസ് സർജൻ ആണ്. അതേപോലെ തന്നെ ഡിസേബിൾഡ് ആണ്. ഓസ്റ്റോജൻസ് സിംബോ ഫെക്ട് എന്ന അസുഖം ബാധിച്ചത് കൊണ്ട് ജനിച്ചിട്ടൊരു ഇപ്പൊ ഒരു 10-26 വർഷമായിട്ട് വീഴ്ചയിൽ തന്നെയാണ് ജീവിക്കുന്നത്. അപ്പം നമ്മള് ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാർ സിനിമ കാണാൻ പോവാന്നൊക്കെ പറയുന്നത് നമ്മുടെ സൊസൈറ്റിയിൽ അത്ര എളുപ്പമല്ല. ഒന്നുകിൽ അവരെ സഹായിക്കാൻ ആൾക്കാരുണ്ടായിരിക്കണം, അല്ലെങ്കിൽ അവരെ കൊണ്ടുപോകാൻ വാഹനങ്ങൾ ഉണ്ടായിരിക്കണം. കാരണം ബസ്സുകളിൽ കയറി പോകാൻ പറ്റില്ല, അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുണ്ട്. അതേപോലെ നമ്മൾ എത്തുന്ന തിയേറ്ററുകളൊന്നും എന്തായിരിക്കില്ല, വീൽചെയർ ഫ്രണ്ട്ലി ആയിരിക്കില്ല. സ്റ്റെപ്പുകളൊക്കെ കയറി അത്രയും റിസ്ക് എടുത്തിട്ട് എപ്പോഴെങ്കിലൊക്കെ ആയിരിക്കും ഒരു ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ സിനിമ കാണാൻ പോവാന്നുള്ളത് ഉണ്ടാവുന്നത്. അപ്പം കഴിഞ്ഞ ദിവസം ഞങ്ങൾ കടുവ ഇറങ്ങി, ആ ദിവസം തന്നെ നമ്മൾ കടുവ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ എത്തിയപ്പം ഈ ടിക്കറ്റ് എടുക്കുന്നിടത്ത് ചെറിയൊരു ഡിലേ വന്നപ്പം ഞാൻ ഒറ്റയ്ക്ക് സ്റ്റെപ്പിന് താഴെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പം ഞാൻ എനിക്കിങ്ങനെ സങ്കടം വന്നു, കാരണം ഈ സ്റ്റെപ്പുകൾ ഒരുപാട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിന് പകരം ഒരു റാമ്പ് ഉണ്ടായിരുന്നെങ്കിൽ അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു അതിനായിരിക്കും ഇനി പൈസ കൂടുതൽ, അല്ലെങ്കിൽ സ്റ്റെപ്പ് ഉണ്ടാക്കുന്നതിനേക്കാളും ബുദ്ധിമുട്ടാണോ റാമ്പ് ഉണ്ടാക്കാൻ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് സങ്കടപ്പെട്ടാണ് സിനിമ കാണാൻ കയറിയത്. അപ്പം സിനിമയുടെ കഥ തുടങ്ങുന്നത് ശരിക്കും ഒരു ഡയലോഗിൽ നിന്നാണ് കഥ തുടങ്ങുന്നത്. അതായത് ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ഉള്ള ഒരു കുഞ്ഞിനെ ചൂണ്ടിക്കാണിച്ചിട്ട് അതിൽ നായകൻ പറയുന്നത് ഇങ്ങനെയാണ്, വില്ലന്റെ അടുത്താണ് പറയുന്നത്, അതായത് അവര് ചെയ്യുന്നതിന്റെ കർമ്മഫലമായിട്ടാണ് ഇങ്ങനെ ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടാവുന്നത് എന്നുള്ള രീതിയിലാണ് നായകൻ പറയുന്നത്. അപ്പൊ എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നി. അവര് നമ്മളുടെ സിനിമ കാണുക എന്നുള്ള ആ ഒരു ഫ്ലോ അങ്ങ് പോയി. ഓൾറെഡി ഞാൻ സങ്കടപ്പെട്ടിരിക്കുവായിരുന്നു, അപ്പൊ ഇതും കൂടെ ആയപ്പം ഒത്തിരി സങ്കടം തോന്നി. ഞാനിങ്ങനെ ആലോചിച്ച് എൻ്റെ അപ്പയുടെ അടുത്ത് ഉമ്മച്ചിയുടെ അടുത്തൊക്കെ ആരോ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുമോ, അല്ലെങ്കിൽ അവരെപ്പോലുള്ള പാരൻസ് ഇതുപോലുള്ള എന്തെല്ലാം കാര്യങ്ങൾ കേൾക്കുന്നുണ്ടാവും എന്നൊക്കെ എനിക്കിങ്ങനെ സങ്കടം തോന്നി. അതേപോലെ തന്നെ എന്നോട് പണ്ടൊരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത പാപത്തിന്റെ ഫലമായിട്ടാണ് ഈ ജന്മത്തിൽ എനിക്ക് ഡിസബിലിറ്റി വന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ സമൂഹം എപ്പോഴും ഇങ്ങനെ ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളുടെ അടുത്തും അവരുടെ പാരൻസിൻ്റെ അടുത്തും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. അപ്പം ഇങ്ങനെയുള്ള കുറേ ട്രോമകൾ അനുഭവിക്കുന്ന കുറേ പാരൻസ്, അതേപോലെ തന്നെ കുറേ ഡിസേബിൾഡ് വ്യക്തികളൊക്കെ ഈ സിനിമ എന്തായാലും കാണും. അപ്പം അവർക്കുണ്ടാകുന്ന ഒരു ഇമോഷണൽ ട്രോമ, അല്ലെങ്കിൽ ആ ഒരു ഞാൻ എന്താ അത് പറഞ്ഞത്, അത് ഭയങ്കര വലിയൊരു ഫീലിംഗ് ആയിരിക്കും. എനിക്ക് അത്രയും ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ അപ്പയും എൻ്റെ ഉമ്മച്ചും അത് കണ്ടാൽ, അവർക്കത് മനസ്സിലായാൽ ഇതിനേക്കാളും കൂടുതൽ ആഴത്തിൽ അവർക്ക് വേദനിക്കും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. അപ്പം സിനിമയാണ്, സിനിമ മൊത്തമായിട്ട് പൊളിറ്റിക്കലി കറക്റ്റ് ആവണം എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം പോസിബിൾ ആണെന്ന് എനിക്കറിയില്ല. സിനിമ സിനിമ പോലെ കാണണമെന്നും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാനും. പക്ഷേ ഇങ്ങനെയുള്ള ചില വാക്കുകൾ, ഈ ചില ഡയലോഗുകൾ നമ്മളുടെ ഹൃദയത്തിലോട്ട് അല്ലെങ്കിൽ നെഞ്ചിലോട്ട് അങ്ങ് കുത്തിക്കയറും. നമുക്ക് നമ്മളുടെ കഴിഞ്ഞു പോയ കാലങ്ങളൊക്കെ ചെറിയൊരു നിമിഷം കൊണ്ട് അല്ലെങ്കിൽ ചെറിയൊരു സീൻ കൊണ്ട് നമ്മളുടെ കൺമുന്നിലേക്ക് വീണ്ടും വരും. അപ്പം ആ സിനിമയിൽ എവിടെയെങ്കിലും ഒരു തവണ നീ അന്ന് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഏതെങ്കിലും ഒരു കഥാപാത്രം നായകൻ്റെ അടുത്ത് അങ്ങനെ പറയുന്നുണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നായകന് എവിടെയെങ്കിലും ഒരു അങ്ങനൊരു പാശ്ചാത്താപം അല്ലെങ്കിൽ ഒരു ക്ഷമ ചോദിക്കൽ മനസ്സിലെങ്കിലും തോന്നിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും അത് എഴുതിയിട്ടില്ലായിരുന്നു. പക്ഷേ പിന്നീട് നമ്മൾ അങ്ങോട്ട് കാണുന്നത് ഈ ഒരു ഡയലോഗിന് ശേഷം നമ്മൾ കാണുന്നത് മൊത്തം വില്ലൻ്റെ കുറേ വില്ലത്തരങ്ങളൊക്കെയാണ്, അതായത് അവരുണ്ടാക്കുന്ന കുറേ പ്രശ്നങ്ങളൊക്കെയാണ് നമ്മൾ പിന്നെ സിനിമയിൽ കാണുന്നത്. അപ്പം ആ നായകൻ പറഞ്ഞതിനെ ശരി വെച്ചുകൊണ്ടുള്ള അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രതിനായകനാണ് ആ സിനിമയിലുള്ളത്. അപ്പം എവിടെയെങ്കിലും ഒരു തവണ പറഞ്ഞിരുന്നെങ്കിൽ നമുക്കൊന്നും ഇത്രയും വിഷമാവില്ലായിരുന്നു. ഇപ്പം അവർ അപ്പോളജി പറഞ്ഞിട്ടുണ്ട്, ഷാജി കൈലാ സാറും അതേപോലെ പൃഥ്വിരാജ് അവരൊക്കെ അപ്പോളജി പറഞ്ഞിട്ടുണ്ട്. നമ്മളത് അക്സെപ്റ്റ് ചെയ്യുന്നു. അവർ പറഞ്ഞത് ഇങ്ങനെയാണ്, അതായത് ഒരു മനുഷ്യന്റെ വികാരക്ഷോഭത്തിൽ വന്നുപോയ വാക്കുകളാണത് എന്നാണ് ഷാജി കൈലാ സാർ പറഞ്ഞിരിക്കുന്നത്. അപ്പം എനിക്ക് പറയാനുള്ളത് ഇതാണ്, അതായത് വികാരക്ഷോഭം എന്ത് തന്നെയാണെങ്കിലും ഇങ്ങനെയുള്ള വാക്കുകളൊന്നും ഒരു മനുഷ്യനും ഉപയോഗിക്കാൻ പാടില്ല. അത് അങ്ങേയറ്റം ഏബ്ലിസ്റ്റ് ആണ്. അതേപോലെ തന്നെ ആ കാണുന്ന കണ്ണുകൾ ഉണ്ടല്ലോ, അത് സഹതാപത്തിൻ്റെയൊക്കെ ഒരു ധ്വനിയാണ് ആ ഡയലോഗുകളിലൊക്കെ ഉള്ളത്. അപ്പം അപ്പോളജി നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം, പക്ഷെ ഇത് ഇനി വരുന്ന സിനിമകൾക്കൊരു പാഠമാവട്ടെ, അല്ലെങ്കിൽ ഇനിയെങ്കിലും ഇങ്ങനെയുള്ള കുട്ടികളുടെ പാരൻസ് ഒക്കെ എത്ര കഷ്ടപ്പെട്ടാണ് ഈ സമൂഹത്തിൽ ജീവിക്കുന്നത്, എത്ര കഷ്ടപ്പെട്ടാണ് അവരുടെ കുട്ടികളെ മുന്നോട്ട് കൊണ്ടുവരുന്നത് എന്നൊക്കെ ഓരോ ആളുകളും ചിന്തിക്കണം. അപ്പം ഒരാളെയും വേദനിപ്പിച്ചുകൊണ്ട് ആവരുത് സിനിമ എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം.
അത് ഇപ്പം നിങ്ങൾക്ക് പറയാം അത് സിനിമയായി കണ്ടാ പോലെ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ടായിരിക്കും. പക്ഷെ എല്ലാം ഒന്നും നമുക്ക് അങ്ങനെ തള്ളിക്കളയാൻ പറ്റില്ല. അത് കാരണം വേദനിക്കുന്ന ആൾക്കാരുണ്ടെങ്കിലും അത് തിരുത്തേണ്ടത് തന്നെയാണ്, ആ ഒരു കാഴ്ചപ്പാടുകൾ മാറേണ്ടത് തന്നെയാണ്.